ഈശോയിൽ സ്നേഹമുള്ള കുടുംബാംഗങ്ങളെ എനിക്ക് അങ്ങനെ വിളിക്കാൻ തോന്നുകയാണ്. കാരണം നമ്മൾ ശരിക്കും പരസ്പരം നല്ലൊരു ബന്ധവും ഒരു സന്തോഷമൊക്കെ ഫീൽ ചെയ്യുന്നത് കൊണ്ട് ഒരു കുടുംബത്തിലെ ഒരു അംഗങ്ങളെ പോലെയാണ് സുവിശേഷ വേലയിൽ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാധാരണ നമ്മുടെ മക്കളൊക്കെ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ വഴിതെറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, വഴിയൊക്കെ നോക്കി പോണേ എന്നൊക്കെ ഉള്ള പല ഉപദേശങ്ങളും കൊടുത്തു വരാറുണ്ട്. എന്ന് പറയുന്നത് പോലെ മത്തായി 24 ഈശോ പറയുന്നത് 24 അധ്യായത്തിൽ 4 വാക്യത്തിൽ വചനം പഠിപ്പിക്കുകയാണ്. ഈശോ പറയുകയാണ്, നിങ്ങളുടെ വഴി തെറ്റിപ്പോകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളണം. എന്താ കാരണം? 5 വാക്യത്തിൽ പറയുകയാണ്, ഞാനാണ് ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ വരും, അനേകരെ വഴി തെറ്റിക്കാൻ ഇട വരും. വീണ്ടും 24:11 വചനം പഠിപ്പിക്കുകയാണ്, അനേകം വ്യാജ പ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് വഴി തെറ്റിച്ച് കളയും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനത്തിൻ്റെ വഴിയെ തിരുസഭയോട് ചേർന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. നമ്മളെ ആ വഴിയിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ പല കുതന്ത്രങ്ങളും പിശാചൊരുക്കും. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനത്തിൽ 13 9 വാക്യത്തിൽ വചനം പഠിപ്പിക്കുന്നത്, വിവിധങ്ങളും വിചിത്രങ്ങളുമായ പ്രബോധനങ്ങൾ നിങ്ങളെ വഴി തെറ്റിക്കരുത്. അപ്പോൾ വിവിധങ്ങളും വിചിത്രങ്ങളുമായ പല പ്രഘോഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇതിൻ്റെ ഉറവിടം എവിടെയാണെന്ന് നോക്കണം. ഇത് വചനത്തിന് അധിഷ്ഠിതമാണോ, തിരുസഭാ പ്രബോധനങ്ങൾ അധിഷ്ഠിതമാണോ, സഭയുടെ പാരമ്പര്യങ്ങൾ അധിഷ്ഠിതമാണോ, സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങൾ അധിഷ്ഠിതമാണോ, വിശുദ്ധരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെയുള്ള വളരെ അറിവും ശ്രദ്ധയും നമുക്ക് വേണം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പ്രത്യേകം ഓർക്കണം, പ്രബോധനങ്ങൾ വഴിതെറ്റിച്ച് കളയും. അപ്പോൾ പ്രബോധനത്തിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ആത്മാവുണ്ട്. ആ ആത്മാവ് വ്യാജ പ്രബോധനത്തിൻ്റെ ആത്മാവാണെങ്കിൽ അപകടം ചെയ്യും. അപ്പോൾ ഏത് പ്രബോധനമാണെങ്കിലും നമ്മൾ നല്ല ശ്രദ്ധയോടെ അത് വിലയിരുത്തണം. അല്ലേ ലൂയ. നിങ്ങൾ അതിന് കഴിവും കൃപയും ഉണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും പൗലോസ് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത് അത് ഓർമ്മിപ്പിച്ചതാണ്. ഈശോ അനുഗ്രഹിക്കട്ടെ.